രചന ഷൈനി വർഗീസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി. എന്നുഞ്ഞേരി. സുമേച്ചി, സുമേച്ചി! ആരുടെയോ വിളി കേട്ട് സുമ അലക്ക് നിർത്തി തല ഉയർത്തി നോക്കി. അല്ല, ഇതാരു ദേവൂട്ടിയോ? എപ്പോ ഒന്ന് ബാംഗ്ലൂരിന്ന്? ഞാൻ മിനിഞ്ഞാന്നെത്തി സുമേച്ചി. എന്നിട്ട് ഇപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത്? ആ, യാത്രാക്ഷീണമൊക്കെ ആയിരുന്നു. ദേവൂട്ടി ഇരിക്ക് ചേച്ചി, ഇതാ ഇപ്പോൾ വരാം. അമ്മു അപ്പു എന്തിയാ ചേച്ചി? അവരകത്തുണ്ട് ദേവൂട്ടി, അങ്ങോട്ട് ചെല്ല്. ആ ശരി ചേച്ചി. ദേവു അകത്തെ മുറിയിലേക്ക് ചെന്നു. അമ്മു സെ, എന്താ പണി? ഹായ് ദേവു ചേച്ചി. രണ്ടുപേരും ഓടി വന്ന് ദേവൂട്ടിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി കണ്ടിട്ട് എത്ര നാളായി? ചേച്ചി എന്തിനാ അത്ര ദൂരെ പോയി പഠിക്കുന്നത്? അമ്മു ചോദിച്ചു. ദേവു ഒന്നും പറഞ്ഞില്ല, അതിന് മറുപടിയായി. നിങ്ങൾ എന്തെടുക്കുമായിരുന്നു ഇവിടെ? ഓണാവധിയല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ റൂം വൃത്തിയാക്കുമായിരുന്നു. ആ ദേവൂട്ടി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച് സുമ അങ്ങോട്ട് ചെന്നു. ഒന്നുമില്ല ചേച്ചി. എന്താ ദേവൂട്ടി, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഹോസ്റ്റലിലെ ഭക്ഷണം ഒന്നും എനിക്ക് പിടിക്കുന്നില്ലേ. എന്തോ വിശപ്പില്ല ചേച്ചി, അതാവും ക്ഷീണിച്ചു പോയത്. വിശപ്പില്ലാന്നോ? എന്തു പറ്റി ദേവൂട്ടി നിനക്ക്? നീ ആകെ ആളങ്ങ് മാറിപ്പോയല്ലോ. പഴയ വാചകടിയൊക്കെ എവിടെ പോയി? 3 മാസം വീട്ടിൽ നിന്ന് മാറിയപ്പോഴേക്കും നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഒന്നുമില്ല ചേച്ചി. അല്ല, എന്തോ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. എന്നാലും ചേച്ചിയോട് പറ. ഒന്നുമില്ലെന്നേ. ശരി, എന്നാ വിശേഷം പറ. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ചേച്ചി. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതം? കുഴപ്പമില്ല. ചേച്ചി, മാമൻ എന്തിയേ? മാമൻ ടൗണിൽ പോയതാ. ദേവൂട്ടി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചേച്ചി, അത് എന്തായാലും നീ പറ. ചേച്ചി ആരോടും പറയരുത്, അമ്മയോടും പറയരുത്. ഇല്ല, പറയില്ല. പറയില്ലാന്ന് ചേച്ചി സത്യം ചെയ്യും. സത്യമൊന്നും ചെയ്യില്ല, നിനക്കെന്നെ വിശ്വാസം ഉണ്ടേ പറഞ്ഞാൽ മതി. എനിക്ക് വിശ്വാസമാണ് ചേച്ചി. എനിക്ക് ചേച്ചിയിൽ നിന്നൊരു ഉപദേശം വേണം. ഉപദേശമോ? എന്തിന്? ഞാൻ പറയാം ചേച്ചി. പറ, കേൾക്കട്ടെ. ചേച്ചി, അമ്മയോട് പറയില്ലല്ലോ അല്ലേ? നീ പറ ദേവൂട്ടി. ചേച്ചി, എനിക്ക് കുറേ നാളെ ഉറക്കില്ല, വിശപ്പില്ല, പഠിക്കാനും പറ്റുന്നില്ല. എന്താ കാരണം? അത് ചേച്ചി, എനിക്കൊരാളെ ഇഷ്ടമാണ്. ഓ, ഇതാണോ കാര്യം? പ്രണയത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? അവസാനവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചേച്ചി, ഇതങ്ങനെയല്ല. പിന്നെ എന്താ ദേവൂട്ടി, നിനക്ക് ചതി വല്ലതും പറ്റിയോ? ഇല്ല ചേച്ചി. പിന്നെ എന്താ, നീ വിശദമായിട്ട് പറ. പറയാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ടൂർ പോയത് ചേച്ചി ഓർക്കുന്നില്ലേ? ഞാൻ ഓർക്കുന്നു. 3 ദിവസത്തെ ടൂറായിരുന്നില്ലേ? അതേ ചേച്ചി, ബാംഗ്ലൂര് മൈസൂര്. അന്ന് കൂട്ടുകാരോട് പഠിച്ചു വിളിച്ചാ ഞങ്ങൾ പോയത്. ഞാനായിരുന്നു അവരുടെ ലീഡർ. അങ്ങനെ പാട്ടും കൂത്തുമായി പോകുന്നതിനിടയിൽ ഞങ്ങളോടൊപ്പം ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാരും പാടാനും ആടാനും കൂടി. നല്ല മാനിയായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അവരുടേത്. അങ്ങനെ 3 ദിവസത്തെ ടൂറും കഴിഞ്ഞ് സ്കൂൾ മുറ്റത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഡ്രൈവർ ശ്രീജിത്തേട്ടൻ ആരും കാണാതെ ശ്രീജിത്തേട്ടൻ്റെ ഫോൺ നമ്പർ എനിക്ക് നൽകി. ആ തിരക്കിനിടയിൽ അതിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. പിന്നെ പരീക്ഷയായി, പഠനമായി, എല്ലാം മറന്ന് പഠിക്കുന്നതിൽ മാത്രമായി ശ്രദ്ധ. വെക്കേഷൻ മക്കളോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി പപ്പ ഗൾഫിൽ നിന്ന് വരുവാന്ന്. വരുന്നതിന് മുമ്പ് പപ്പ ദുബൈയിൽ നിന്ന് വിളിച്ചു. ദേവൂട്ടി, എക്സാം എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു പപ്പ, ഈസി ആയിരുന്നു. ഫുള്+ കിട്ടുമോ? മാത്സിന് ഉറപ്പില്ല. പപ്പ വരുമ്പോ എന്താ ദേവൂട്ടി കൊണ്ടുവരേണ്ടത്? +2 കഴിഞ്ഞില്ല പപ്പ, എനിക്ക് ഫോൺ മതി. അങ്ങനെ പുതിയ ഫോണായി പപ്പ വന്നു. അതിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം എടുത്തു. പിന്നെ ഫുൾ ടൈം ഫോണിലായി എൻ്റെ പണി. കൂട്ടുകാരെല്ലാം തേടി പിടിച്ച് റിക്വസ്റ്റ് വിട്ടു. അവരോട് ചാറ്റായി, കോളായി. അങ്ങനെ വെക്കേഷൻ അടിപൊളിയായി. ഒരു ദിവസം എനിക്ക് റിക്വസ്റ്റ് വന്നു. അത് ശ്രീജിത്തേടനായിരുന്നു. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇന്നു രാവിലെ ഗുഡ് മോർണിംഗ് വിടും, ഞാൻ തിരിച്ചു. പിന്നെ പിന്നെ ടൂറിന് പോയപ്പോൾ ഉണ്ടായ തമാശകളൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ശ്രീജിത്തേടൻ്റെ ഗുഡ് മോർണിംഗ് വരാൻ ലേറ്റായാൽ പിന്നെ സങ്കടം, മൂഡ് ഓഫ് ആവും. രാവിലെ ഉണർന്നത് ആദ്യം നോക്കാം ശ്രീജിത്തേടൻ്റെ മെസ്സേജ് ഉണ്ടോയെന്നായിരിക്കും. ഞാൻ രാത്രി വൈകി ഓൺലൈനിൽ ഇരുന്നാൽ വഴക്ക് പറയും. പിന്നെ ഉപദേശം, പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ നല്ല ഫ്രണ്ടിനെ കിട്ടിയതിന് ഞാൻ ഈശ്വരന് നന്ദി പറഞ്ഞു. റിസൾട്ട് വന്നു, നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. തുടർന്ന് എന്ത് പഠിക്കണമെന്ന് കൺഫ്യൂഷനായി. ഞാൻ ശ്രീയേട്ടനോട് ഉപദേശം തേടി. ശ്രീയേട്ടനാണ് പറഞ്ഞത് ബാംഗ്ലൂരിൽ നല്ല കോളേജ് ഉണ്ടെന്നും അവിടെ എന്തെങ്കിലും നല്ല കോഴ്സിന് ചേരാൻ. വീട്ടിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും എതിർപ്പ്. ഞാൻ കരഞ്ഞ് നിരാഹാരം കിടന്ന് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെയാണ് ചേച്ചി ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചാറ്റിൻ്റെ ദൈർഘ്യം കൂടി. ശ്രീയേട്ടൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നോട് പറയും. അച്ഛൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി. അമ്മയൊരു പെങ്ങളുണ്ട്, പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അമ്മ ഞങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സുന്ദരിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മക്കളെ വളർത്തി ജീവിച്ചപ്പോൾ അമ്മക്ക് പേരുദോഷം. അത് മാറാനായി അമ്മയെ 2-ാമത് വിവാഹം കഴിച്ചു.
അയാളും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അമ്മയെ ഇട്ടുപോയെന്ന്, കുഞ്ഞിലേ മുതൽ ശ്രീയേട്ടനെ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. ആ സങ്കടം ശ്രീയേട്ടനുള്ള ഫ്രണ്ട്ഷിപ്പ് പ്രണയമാക്കി മാറ്റിയെന്നൊരു സംശയം, ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ ജീവിതം, വീട്ടുകാരെ വിട്ടുള്ള ഒറ്റപ്പെടൽ, ഇതെല്ലാം എന്നെ കൂടുതൽ ശ്രീയേട്ടനിലേക്ക് അടുപ്പിച്ചു. ഞാൻ ശ്രീയേട്ടനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ശ്രീയേട്ടൻ പറയുക, ശ്രീയേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. തുറന്നു പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാ പറയാതിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രണയിച്ചു. ശ്രീയേട്ടൻ ആഴ്ചയിൽ ഒരു ദിവസം ബാംഗ്ലൂരിൽ ഓട്ടം വരും. അങ്ങനെ ഞങ്ങൾ കാണും, കോഫി ഹൗസിൽ പോകും, പിന്നെ ഷോപ്പിംഗ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിത്തരും. ബാംഗ്ലൂരായതുകൊണ്ട് ആരെയും പേടിക്കാനില്ലായിരുന്നു. ചാറ്റിങ് രാത്രി 10 മണിവരെ. 10 മണിക്കുള്ളിൽ പപ്പയും അമ്മയും വിളിക്കും. അത് കഴിഞ്ഞാൽ 10 മണി മുതൽ വെളുപ്പിന് 3 വരെ നീളും വിളിയും ചാറ്റും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ശ്രീയേട്ടൻ എന്നോട് പറയുക, ശ്രീയേട്ടൻ എന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. അത് പറയുന്നതിനായി നേരിട്ട് കാണണമെന്ന്. ആ ആഴ്ചയും ഞങ്ങൾ നേരിട്ട് കണ്ടു. പക്ഷേ ശ്രീയേട്ടനോട് പറഞ്ഞില്ല എന്താ പറയാനുള്ളതെന്ന്. അതിനു പകരമായി എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ നിന്നിട്ട് പറഞ്ഞു, ശ്രീയേട്ടനെ ഇട്ടിട്ട് പോവരുതെന്ന്. ഞാൻ ഉറപ്പുകൊടുത്തു എന്തു വന്നാലും പോവില്ലെന്ന്. അന്ന് രാത്രി ശ്രീയേട്ടൻ ഒരു കാര്യം പറഞ്ഞു ചേച്ചി. ആ കാര്യമാ എൻ്റെ സങ്കടത്തിൻ്റെ കാരണം. നിനക്ക് ഇത്ര സങ്കടം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണ് അവൻ നിന്നോട് പറഞ്ഞത്? പറയാൻ ചേച്ചി, അതിനു മുമ്പ് ചേച്ചി എനിക്കൊരു ഗ്ലാസ് വെള്ളം താ. ഞാൻ അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. ചേച്ചി, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് ശ്രീയേട്ടനെ മറക്കാനും വയ്യ. എനിക്ക് ശ്രീയേട്ടനില്ലാതെ ജീവിക്കാനും പറ്റില്ല ചേച്ചി. നീ കാര്യം പറയതേ ഈ കുട്ടി. ചേച്ചി, ശ്രീയേട്ടൻ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. 2 മാസം ഒരുമിച്ച് താമസിച്ചവർ. അവരുടെ ഡിവോഴ്സിലുള്ള കേസ് നടക്കുവാന്ന്. ദേവുട്ടി, നീ എന്താ ഈ പറയുന്നത്? ഒരു 2-ാം കെട്ടുകാരനാണോ ഈ ശ്രീജിത്ത്? അതെ ചേച്ചി. ഞാൻ എന്താ ചേച്ചി ചെയ്യുക? എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ദേവുട്ടി, ഇത് ശരിയാവില്ല. നീ അവനെ മറന്നേ പറ്റൂ. ഇവിടെ വെച്ച് ഈ നിമിഷം എല്ലാം നിർത്തിക്കോളണം. ചേച്ചി, എനിക്ക് പറ്റില്ല ചേച്ചി. പറ്റണം ദേവുട്ടി, നിനക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒരു 2-ാം കെട്ടുകാരൻ, അതും ആദ്യത്തെ പ്രണയവിവാഹം, എന്നിട്ട് ഡിവോഴ്സും, ഇതൊന്നും ശരിയാവില്ല. ചേച്ചി, അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നേ ഉള്ളൂ. അവർ തമ്മിൽ മറ്റൊരു ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് ശ്രീയേട്ടൻ സത്യം ചെയ്ത് പറഞ്ഞു. ദേവുട്ടി, ചേച്ചി ഇത് വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത്? പ്രണയിച്ച് വിവാഹം കഴിച്ച് 2 മാസം കൂടെ കഴിഞ്ഞിട്ടും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല നീ വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് വിശ്വാസമാണ് എൻ്റെ ശ്രീയേട്ടനെ. എൻ്റെ ശ്രീയേട്ടൻ എന്നോട് കള്ളം പറയില്ല. ദേവുട്ടി, നീ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. ഒരനുജത്തിയോട് പറയും പോലെ ചേച്ചി പറയുവാ. ഞാൻ ശ്രമിക്കാം ചേച്ചി. ശ്രമിച്ചാൽ നിനക്ക് നല്ലത്. ചേച്ചി അമ്മയോട് പറയില്ല. അമ്മ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാനായിട്ട് പറയില്ല അമ്മയോട്. ശരി ചേച്ചി, ഞാൻ പോയിട്ട് പിന്നെ വരാം. സുമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. സിന്ധുവിനോട് പറഞ്ഞാലോ? വേണ്ട, അവൾ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. രമേശാണെങ്കിൽ ഇവിടെയില്ല. പിറ്റേ ദിവസം ദേവുട്ടി വന്നപ്പോൾ സുമ ചോദിച്ചു, നിന്റെ ശ്രീയേട്ടൻ വിളിച്ചു വന്നു. വിളിച്ചു ചേച്ചി. ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞ വിവരം നീ പറഞ്ഞോ? ഇല്ല ചേച്ചി, ആരോടും ഇത് പറയരുതെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? എനിക്ക് ശ്രീയേട്ടനില്ലാതെ പറ്റില്ല ചേച്ചി. അവൻ എത്ര വയസ്സുണ്ട്? 28 എന്നോട് പറഞ്ഞത്. അവൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയോ? അറിയാം, ടൗണിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാ. അപ്പൊ ഈ നാട്ടുകാരനാണല്ലേ. സുമ വൈകുന്നേരം ടൗണിലുള്ള തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അവളുടെ ഭർത്താവ് ടൗണിൽ ഓട്ടോ ഓടിക്കുകയാണ്. അവളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ അവളുടെ ഭർത്താവ് അന്വേഷിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു. ഓണാവധി കഴിഞ്ഞ് ദേവുട്ടി ബാംഗ്ലൂർക്ക് തിരിച്ചുപോയി. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി വിളിച്ച് ശ്രീജിത്തിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന് വയസ്സ് 38. അവൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം അവൻ പെൺകുട്ടികളുമായി ബന്ധം. വിവാഹിതരായ സ്ത്രീകൾ വരെ അവൻ്റെ കാമുകിമാർ. ഇതെല്ലാം അറിഞ്ഞാണ് ആ പെൺകുട്ടി ഡിവോഴ്സ് കേസ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഉറപ്പായി, ദേവൂട്ടി ചതിക്കപ്പെടും. അതിനു മുമ്പായി ദേവൂട്ടിയെ രക്ഷിക്കണം. സിന്ധുവിൽ നിന്ന് രമേശിൻ്റെ നമ്പർ വാങ്ങി ഗൾഫിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഉടൻ നാട്ടിലെത്തുക എന്നും പറഞ്ഞു. രമേശ് മോളെ വിളിച്ച് വിവരം തിരക്കി. റൂംമേറ്റ്സ് പറഞ്ഞ് അറിഞ്ഞതാണെന്ന് പറഞ്ഞു. ദേവൂട്ടി നിഷേധിച്ചില്ല. രമേശ് പറഞ്ഞു, പഠിത്തം കഴിയുമ്പോൾ കല്യാണം നടത്തി കൊടുക്കാം എന്ന് ഉറപ്പ് നൽകി. ഈ സന്തോഷ വാർത്ത ദേവുട്ടി ശ്രീജിത്തിനെ അറിയിച്ചു. രമേശിന് ലീവ് കിട്ടണമെങ്കിൽ ഡിസംബർ ആവും. അപ്പോൾ നാട്ടിലെത്തി കാര്യങ്ങൾ മോളെ പറഞ്ഞിരുത്താമെന്ന് രമേശ് വിചാരിച്ചു. രമേശ് എന്നോട് പറഞ്ഞു സിന്ധുവിനോട് ഇത് പറയണമെന്ന്. ഇത് കേട്ടതും സിന്ധു അലമുറയിട്ട് കരച്ച്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ദേവുട്ടി എന്നെ വിളിച്ചു. എനിക്കൊരാഴ്ച ക്ലാസ്സില്ല, ശ്രീയേട്ടൻ വണ്ടിയുമായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രീയേട്ടൻ്റെ കൂടെ ഞായറാഴ്ച നാട്ടിലേക്ക് വരുമെന്ന്. ഇത് കേട്ടതും എനിക്ക് ആധിയായി. ഞാൻ രമേശിനെ വിളിച്ച് വിവരം പറഞ്ഞു. രമേശ് രമേശിൻ്റെ അനിയനെയും അളിയനെയും വിളിച്ച് വിവരം പറഞ്ഞു. അവരോട് വണ്ടിയുമായി പോയി ദേവൂട്ടിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ദേവൂട്ടിയെ നാട്ടിലെത്തിച്ചു. നാട്ടിലെത്തിയ ദേവൂട്ടിയുടെ തെളിവ് സഹിതം ശ്രീജിത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇത് കേട്ട് ദേവൂട്ടി മാനസികമായി തകർന്നു.
അതിൻ്റെ ഫലമായി ബാംഗ്ലൂരിൽ നിന്നുള്ള രാത്രി ബസ്സിൽ പല പ്രാവശ്യം ദേവൂട്ടി ശ്രീജിത്തിനോടൊപ്പം യാത്ര ചെയ്തു. ആ യാത്രയിൽ ഇക്ലിപ്പെടുത്തുന്ന ശ്രീജിത്തിൻ്റെ കുസൃതിക്ക് ദേവൂട്ടി മൗനാനുവാദം നൽകി. താൻ സ്നേഹിച്ച വിശ്വസിച്ച ശ്രീയേട്ടൻ ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ ദേവൂട്ടിക്ക് അവളുടെ ശ്രീയേട്ടനോടല്ല അറപ്പും വെറുപ്പും തോന്നിയത്, സ്വന്തം ശരീരത്തോടായിരുന്നു. അതിനവൾ കണ്ടുപിടിച്ച മാർഗം ആത്മഹത്യ ചെയ്യുക എന്നതായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ദേവൂട്ടിയിൽ പിന്നെ കണ്ടത് ചില മാനസിക വിഭ്രാന്തികളായിരുന്നു. മണിക്കൂറുകളോളം കുളിമുറിയിൽ ചെലവഴിക്കുക, ഡെറ്റോൾ സോപ്പ് ഉപയോഗിച്ച് മണിക്കൂറുകളെടുത്ത് കുളിക്കുക. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ഞാനാണ് ദേവൂട്ടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുവാൻ സിന്ധുവിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം തുടർച്ചയായ കൗൺസിലിംഗ് നൽകി ഞങ്ങൾ ദേവൂട്ടിയെ പഴയ ദേവൂട്ടിയായി മാറ്റിയെടുത്തു. ഇന്ന് ദേവൂട്ടി ഫാം ഡി കോഴ്സ് ചെയ്യുന്നു. ഇനി പ്രണയം വിവാഹശേഷം മതിയെന്ന ദേവൂട്ടിയുടെ തീരുമാനം. മാനിതയുടെ മൂടുപടം ചൂടിയ ഒരുപാട് കഴുകന്മാർ ഫേസ്ബുക്കിലും സമൂഹത്തിലും ഉണ്ടെന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആരുമായി ഒരു കൈ അകലം ദൂരം പാലിക്കാൻ പെൺകുട്ടികളെ പഠിപ്പിക്കുക. മക്കൾക്ക് ആവശ്യമായ സ്നേഹവും പരിഗണനയും വീട്ടിൽ നിന്ന് കൊടുക്കുക. അമ്മമാർ പെൺകുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ടാകുക. അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്.